ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് നൈൽ റിവർ അഥവാ നൈൽ നദിയുടെ തീരത്ത് വളർന്നു വന്നിട്ടുള്ള ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അഥവാ ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ചാണ്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഏത് നദിയുടെ തീരത്താണ്? നൈൽ നദിയുടെ തീരത്താണെന്ന് നിങ്ങൾക്കറിയാം. രണ്ടാമത് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് ദ കിങ് ഓഫ് ഈജിപ്ത് വേർ നോൺ ആസ് ഫറവോ ഓർ ഫറോവ. ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാക്കന്മാരെ വിളിച്ച പേര് ഫറോവ അല്ലെങ്കിൽ ഇറ്റ്സ് ഫറോ എന്നാണ് അല്ലെ, ഫറോവ 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 എന്നൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് മറ്റൊരു കാര്യം പഠിക്കാനുള്ളത്, ഈജിപ്തിൽ എന്ത് ചെയ്തിരുന്നടാ, നമ്മുടെ ആൻഷ്യൻ പുരാതന ഈജിപ്തില് ആളുകൾ മരിച്ചു പോയാല് അവരെ ഡെഡ് ബോഡി എന്ത് ചെയ്തിരുന്നു എന്നാ പറയുന്നത്? അത് ചീത്തയായി പോവാതെ അതിനെ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പലതരം പ്രിസർവേറ്റീവ്സ്, മെഡിസിനൽ സാധനങ്ങളിലൊക്കെ ഇട്ട് വെച്ചിട്ട് വളരെ എന്താണ് ആ ഡെഡ് ബോഡി അവർ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരം മരിച്ചുപോയ അവർ സൂക്ഷിച്ചിരുന്ന, പ്രിസർവ് ചെയ്തിരുന്ന ഡെഡ് ബോഡിയെ വിളിച്ച പേര് മമ്മി എന്നാണ്. ഓക്കെ, ഡാഡി അല്ല, മമ്മി എന്നാണ്. ഈജിപ്തിൽ മരിച്ചു പോയിട്ടുള്ള ഡെഡ് ബോഡികൾ പ്രിസർവ് ചെയ്തതിനെ എന്ത് വിളിച്ചു? മമ്മി എന്ന് വിളിച്ചു. ഇനി ഇത്തരം മമ്മികൾ അല്ലെ, ഇത്തരം എന്താണ് ശവശരീരങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വളരെ മെഡിസിനൽ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഇത്തരം ശവശരീരങ്ങൾ സൂക്ഷിച്ചിരുന്ന ടൂമ്പുകൾ അതായത് ശവകുടീരങ്ങളെ വിളിച്ച പേരാണ് പിരമിഡ്. ഈജിപ്ത് എന്ന് പറയുന്ന പേര് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഇത്തരം പിരമിഡുകൾ കണ്ടിട്ടായിരിക്കും അല്ലെ. ഓക്കെ, അതും നമ്മൾ പഠിച്ചു. അടുത്ത കാര്യം, നമ്മൾ ഇത് ഓൾറെഡി ആദ്യം പറഞ്ഞ കാര്യം, ഏത് നദിയാടാ? റിവർ നൈൽ. നൈൽ നദിയുടെ തീരത്താണ് ഇത് വളർന്നു വന്നതെന്നും നമ്മൾ പഠിച്ചതാണ്. സിമ്പിൾ സിമ്പിൾ കാര്യങ്ങൾ. ഇനി ഈജിപ്തുകാരെ പ്രധാനപ്പെട്ട ജോലി എന്താടാ? അഗ്രികൾച്ചർ അഥവാ കൃഷിയാണ്. ഇതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഈസി കാര്യമാണ്. പിന്നെന്താ നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കാനുള്ളത്? ഈജിപ്തുകാർക്ക് സ്വന്തമായിട്ടൊരു ആർട്ട് ഓഫ് റൈറ്റിംഗ്, എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവരുടെ ആ എഴുത്തുവിദ്യയെ, ആർട്ട് ഓഫ് റൈറ്റിംഗിനെ വിളിച്ച പേരാണ് ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഈജിപ്തുകാർ എവിടെയാണ് അല്ലെ, ഈജിപ്ത് ഏത് നദിയുടെ തീരത്താണ്? നൈൽ നദിയുടെ തീരത്താണ്. ഈജിപ്തിലെ രാജാക്കന്മാരെ വിളിച്ച പേര് ഫറോവ, ഫറോ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? അവിടെ ആളുകൾ മരിച്ചു പോയാൽ ഡെഡ് ബോഡി സൂക്ഷിച്ചിരുന്നു, അതിനെ മമ്മി എന്നും, ആ മമ്മികൾ സൂക്ഷിച്ചിരുന്ന ടൂമ്പുകൾ, ശവകുടീരങ്ങളെ പിരമിഡ് എന്നും വിളിച്ചു അല്ലെ. നമ്മൾ പറഞ്ഞു ഈജിപ്തുകാർ എഴുതിയിരുന്ന അവരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ്, അവരുടെ സ്ക്രിപ്റ്റ്, എഴുത്തുവിദ്യയെ ഹൈറോഗ്ലിഫിക്സ് എന്നാണ് വിളിച്ചത്. ഹൈറോഗ്ലിഫിക്സ് എന്നാൽ സാക്രഡ് റൈറ്റിംഗ് അഥവാ വിശുദ്ധമായ എഴുത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുള്ള കാര്യം, അതും നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി ഈജിപ്തുകാർ ഒരു കലണ്ടർ കണ്ടുപിടിച്ചിരുന്നു അല്ലെ. ഈജിപ്തുകാർ കണ്ടുപിടിച്ച കലണ്ടർ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്തിനെ അടിസ്ഥാനത്തിലാണ്? ഇറ്റ്സ് എ സോളാർ കലണ്ടർ. സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ. സൂര്യൻ കറങ്ങുന്നതിനനുസരിച്ച് എന്താക്കുന്നു, അവരതിനെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു കലണ്ടർ അവർ തയ്യാറാക്കിയിട്ടുള്ളത് അല്ലെ. ഓക്കെ, നമ്മൾ മെസപ്പൊട്ടോമിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ചന്ദ്രനെ നോക്കിയ, ഈജിപ്തുകാരോ സൂര്യനെ നോക്കിയാണ് അവരെന്തുണ്ടാക്കിയിട്ടുള്ളത്, ഈ ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, അവർ മാത്തമാറ്റിക്സിലെ എന്ത് ചെയ്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിന്റെയും റെക്ടാങ്കിൾ അല്ലെ, ചതുരത്തിന്റെയും വിസ്തൃതി അല്ലെ, അതിന്റെ ഏരിയ കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അവരുടെ പ്രധാനപ്പെട്ട രണ്ട് സംഭാവനകൾ പറയുന്നത് വാട്ടർ ക്ലോക്ക്, ജലഘടികാരവും സൺഡയലുമാണ്. ഇതൊക്കെ ഈജിപ്തുകാരുടെ സംഭാവനയാണ്. ലോകത്ത് വളർന്നു വന്ന ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ അഥവാ വെങ്കലയുഗ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഏതെന്ന് പറയുന്നത്? ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ ബൈ.